നമസ്കാരം. രണ്ടാം പിണറായി മന്ത്രിസഭയുടെ ഘടനയിൽ ധാരണയായിരിക്കുകയാണ്. ഇനി എല്ലാ പാർട്ടികളും മന്ത്രിമാരിൽ തീരുമാനമെടുക്കും. സത്യപ്രതിജ്ഞ 20-നായിരിക്കും നടക്കുക. CPM CPI ചർച്ചയിലാണ് അന്തിമ തീരുമാനമായത്. മന്ത്രിസഭയിൽ 21 അംഗങ്ങൾ വരെ ആകാമെന്ന് ധാരണയായിട്ടുണ്ട്. എന്നാൽ മറ്റു ഘടകകക്ഷികളുടെ അവകാശവാദങ്ങൾ കൂടി കണക്കിലെടുത്ത ശേഷം ഇത് സംബന്ധിച്ച് അവസാന തീരുമാനമെടുക്കും. കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ അധികാരമേറ്റിരിക്കുകയാണ്. എന്നാൽ ഇക്കാര്യത്തിൽ തിരക്ക് പിടിക്കേണ്ടെന്ന നിലപാടിലാണ് പിണറായി വിജയൻ എന്നാണ് സൂചന. അതുകൊണ്ടാണ് സത്യപ്രതിജ്ഞ 20-ലേക്ക് മാറ്റിയിരിക്കുന്നത്. CPI നാല് മന്ത്രിമാരും ഡെപ്യൂട്ടി സ്പീക്കറും. കേരള കോൺഗ്രസ് എമ്മിനെ പരിഗണിക്കേണ്ട സാഹചര്യത്തിൽ ക്യാബിനറ്റ് റാങ്കോടുള്ള ചീഫ് വിപ്പ് സ്ഥാനം CPI വിട്ടുകൊടുത്തേക്കും. ഏകാംഗ കക്ഷികൾക്ക് മന്ത്രിസ്ഥാനം ഉണ്ടാകില്ലെന്ന സൂചനയാണ് CPM CPI ചർച്ചകൾ നൽകുന്നത്. ജോസ് കെ മാണിക്ക് ഒരു മന്ത്രിയും ചീഫ് വിപ്പും നൽകും. NCPക്കും JDUവിനും ഓരോ മന്ത്രിമാരാകും ഉണ്ടാകുക. ഏകകക്ഷികൾക്ക് മന്ത്രിമാരില്ലെന്ന സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ചിലർക്ക് ഇളവ് നൽകും. CPM 13 മന്ത്രിമാരെയും സ്പീക്കറെയും നിയമിക്കും. ഇന്നലെ പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, കാനം രാജേന്ദ്രൻ, പന്നിൻ രവീന്ദ്രൻ എന്നിവരുടെ ചർച്ച 1.5 മണിക്കൂറിലേറെ നീണ്ടു നിന്നു. 17-ന് LDF യോഗത്തിന് മുൻപായി ഇരു പാർട്ടികളും തമ്മിൽ വീണ്ടും ചർച്ചകൾ നടക്കും. 18-ന് CPM സംസ്ഥാന കമ്മിറ്റി മന്ത്രിമാരെ നിശ്ചയിക്കും. അന്ന് തന്നെ CPMന്റെയും LDFന്റെയും നിയമസഭാ കക്ഷി യോഗങ്ങൾ ചേരും. 19-ന് പിന്തുണക്കത്തുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറെ സന്ദർശിക്കും. CPI മന്ത്രിമാരെ നിശ്ചയിക്കാനുള്ള യോഗം 17-നോ 18-നോ ചേരും. രാജ്ഭവനിൽ കർശന കോവിഡ് നിയന്ത്രണങ്ങളോടെ ചടങ്ങ് നടത്തുമെന്നാണ് ധാരണയായിരിക്കുന്നത്. എല്ലാ ഘടകകക്ഷികളുമായും പ്രത്യേകം ചർച്ച നടത്തി മാത്രമായിരിക്കും മന്ത്രിമാരുടെ എണ്ണത്തിൽ തീരുമാനമെടുക്കുക. വകുപ്പ് വിഭജനത്തിൽ ഇതുവരെയുള്ള കീഴ്വഴക്കങ്ങളും മാറുമെന്നും സൂചനയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും പൊളിറ്റ്ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണനുമാണ് ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ നയിക്കുക. ഇടതുമുന്നണി കൺവീനർ A.V. ചില ചർച്ചകളിൽ സംബന്ധിക്കുന്നുണ്ട്. CPIയുമായുള്ള പ്രാരംഭ ചർച്ച നടന്നു കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റു കക്ഷികളുമായും ചർച്ച നടത്തും. കേരള കോൺഗ്രസ് എമ്മിന് ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് സ്ഥാനവും നൽകാനുള്ള സാധ്യതയാണ് കൂടുതൽ. എന്നാൽ രണ്ട് മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യത്തിലാണ് ഇവർ. നിലവിലെ സാഹചര്യത്തിൽ ഇത് നടക്കാൻ ഇടയില്ലെന്നും സൂചനയുണ്ട്. അങ്ങനെ വന്നാൽ കേരള കോൺഗ്രസിൽ നിന്ന് റോഷി അഗസ്റ്റിൻ മന്ത്രിയാകും, ജയരാജ് ചീഫ് വിപ്പും. മന്ത്രിമാരുടെ എണ്ണം 21-ആക്കി ഉയർത്തുകയും ഏകാംഗ കക്ഷികളെ എല്ലാം പുറത്തു നിർത്തുകയും ചെയ്താൽ CPMന് 14 മന്ത്രിസ്ഥാനം വരെ ലഭിക്കാം. അതുകൊണ്ട് തന്നെ ഒറ്റ കക്ഷികളിൽ ഒരാളെയാണ് മന്ത്രിയാക്കാൻ സാധ്യതയുള്ളത്. വർഷങ്ങളായി ഒരേ കക്ഷികൾ കൈവശം വയ്ക്കുന്ന വകുപ്പുകളുടെ കാര്യത്തിലും മാറ്റം വരുത്താൻ ആലോചനകളുണ്ട്. ഇത് സംബന്ധിച്ച അഭിപ്രായമാണ് ഘടകകക്ഷികളുമായ ചർച്ചയിൽ മുഖ്യമന്ത്രിയും കോടിയേരിയും ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും അഭിപ്രായം അറിഞ്ഞ ശേഷം യുക്തമായ നിലപാട് സ്വീകരിക്കാനാണ് തീരുമാനം. ജനതാദൾ NCP എന്നീ പാർട്ടികളുടെ മന്ത്രിമാരാകാൻ K. കൃഷ്ണൻകുട്ടിക്കും AK. ശശീന്ദ്രനും മുൻഗണന കിട്ടിയേക്കുമെന്നും സൂചനകളുണ്ട്. കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. അതിനിടെ ഏകാംഗ കക്ഷികളായ INL RSP ലെനിനിസ്റ്റും മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് ഇടതുമുന്നണിക്ക് കത്ത് നൽകി. ഇത് പരിഗണിക്കാൻ ഇടയില്ലെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാനും മന്ത്രിസ്ഥാനം സംബന്ധിച്ച ചർച്ചയ്ക്കായും ദളിത് നേതൃത്വ യോഗം 9-ന് ചേരും. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ Matthew T. Thomas K. കൃഷ്ണൻകുട്ടിയും നിലവിലെ സർക്കാരിൽ ടേം പങ്കിടുകയായിരുന്നു. അതേ ഫോർമുല പ്രകാരം ഇത്തവണത്തെ ആദ്യ ടേം Matthew T. Thomas നൽകണമെന്ന വാദവുമുണ്ട്. സംസ്ഥാന നേതൃയോഗത്തിൽ രണ്ടുപേരുടെയും പേര് ഉയരാനും ദേശീയ അധ്യക്ഷൻ HD ദേവഗൌഡ അന്തിമ തീരുമാനമെടുക്കാനുമാണ് സാധ്യത കൂടുതലുള്ളത്. CPM നേതൃത്വവുമായുള്ള ചർച്ചയ്ക്ക് ശേഷം നേതൃയോഗം ചേർന്ന് പാർട്ടി നോമിനിയെ നിർദ്ദേശിക്കാനാണ് NCP ഒരുങ്ങുന്നത്. പാർട്ടി പ്രവർത്തക സമിതി അംഗവും മുതിർന്ന നേതാവുമായ AK. ശശീന്ദ്രന് സ്വാഭാവികം മുൻതൂക്കം ലഭിക്കും. എന്നാൽ മുൻമന്ത്രിയും സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന അന്തരിച്ച തോമസ് ചാണ്ടിയുടെ സഹോദരൻ Thomas K. Thomas MLA മന്ത്രിയാകണമെന്ന ആഗ്രഹത്തിലാണുള്ളതെന്നാണ് സൂചന. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.